Hi friends, welcome to Homemaker's Dreams, our dream channel. ഇന്ന് നമ്മൾ ചക്ക കൊണ്ടൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ പറയുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ വീടുകളിൽ ചക്ക ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഓ ചക്കക്കാലം തുടങ്ങി, ഫുൾ ടൈം ചക്കയാണ്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. നാടൻ വിഭവമാണ്, അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാം നല്ല പ്രതിരോധത്തിനൊക്കെ നല്ലതാണെന്ന്. അപ്പോൾ നമ്മൾ മാക്സിമം ചക്ക കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം അത് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, മെയിനായിട്ട് ചക്ക, മൂത്ത ചക്ക കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ചക്ക എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഒരു 10 കപ്പൊക്കെ ആ ഒരു അളവിൽ നമുക്ക് ചക്ക എടുത്തിട്ടുണ്ട് നമ്മൾ കഷ്ണം. അതിലേക്ക് നമ്മളൊരു വലിയ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അത് വറുക്കാനും വേണം, അരച്ച് ചേർക്കാനും വേണം. അത് കാരണം അത് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അരയ്ക്കാനുള്ള കൂട്ടിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും നല്ല ജീരകവുമാണ് ആവശ്യം. വെളുത്തുള്ളി 1/8 ഇഞ്ചി, അതേപോലെ നല്ല ജീരകം നമുക്ക് 1 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അതൊന്ന് താളിക്കാൻ അല്ലെങ്കിൽ ഒന്ന് കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേപ്പിൻ്റെ ഇല, വറ്റൽമുളക്, കടുക്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, അതേപോലെ വെള്ളം, വേവിച്ചെടുക്കാനുള്ള വെള്ളമാണ്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങല്ലേ. അതിനായിട്ട് നമ്മൾ കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, വേവിച്ചെടുക്കുന്നത് ചക്ക. അപ്പോൾ അതിനായിട്ട് ചക്ക കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്ക നമ്മൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. അത് വേവിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക നല്ലത്. അപ്പോൾ ആ പൊടികൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ ചക്ക എടുക്കണ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ കുറവാണെങ്കിൽ കുറച്ചിട്ടാൽ മതി, കൂടുതലാണെങ്കിൽ കൂടുതലിട്ട് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുകളിൽ മാത്രമായിട്ട് കട്ട് ചെയ്തിട്ട് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്, വേവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കണമല്ലോ. അത് 3 ഗ്ലാസ്സാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. നമ്മുടെ എടുക്കുന്ന ചക്കയുടെ കുക്കറിലിട്ടിട്ടാണെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം വരെ നമ്മൾ വെള്ളം ഒഴിക്കുക. എന്ന് വെച്ചാൽ ചക്ക ഒന്ന് ഉടഞ്ഞു കിട്ടണം, നല്ലങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള കഷ്ണങ്ങളായിട്ട് കിടക്കാൻ പാടില്ല, ഒന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ ഒരു പാകത്തിൽ 2 വിസിലിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ അതിൻ്റെ പരിപാടി കഴിഞ്ഞാൽ അത് അടുപ്പത്ത് വെക്കേണ്ട. ആ ഒരു നേരത്തെ നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാനുള്ളത് അരച്ച് വെക്കാം. അതിനായിട്ട് നമ്മുടെ വെളുത്തുള്ളിയും ജീരകവും തേങ്ങയുടെ 1 തേങ്ങയുടെ പകുതിയും നമ്മളിട്ട് കൊടുക്കുക. നല്ല ഒരു അരപ്പ് തന്നെ നമുക്ക് വേണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അതും റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പരിപാടി, നമ്മുടെ ആ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. ആ തേങ്ങയൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. തേങ്ങ സാധാരണ പോലെ നമ്മൾ വറുത്തെടുക്കുക. ഒരു പുളിയുറുമ്പിൻ്റെ കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു കളറാവണ വിധത്തിൽ നമ്മൾ ഒന്ന് അടിപിടിക്കാണ്ട് അതൊന്ന് വറുത്തെടുക്കുക. തേങ്ങ വറുത്ത് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ തേങ്ങ ഇതാ ഈ ഒരു പുളിയുറുമ്പിൻ്റെ കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളറാവണമെന്നാണ് പാകം. അതൊന്നും റെഡിയായി. ഇനി നമ്മുടെ ചക്ക വേവിച്ച് എടുത്തത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മളതൊന്നും കൂടി അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത്, തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ആ ഒന്ന് മിക്സി ഒന്ന് കഴുകിയിട്ട് ആ ഒരു കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ തേങ്ങ ഒന്ന് ഉടഞ്ഞ പോലെ ആവണം. ഇതിൽ വെള്ളം കറക്റ്റായിരുന്നു, അത് കാരണം തന്നെയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. നമുക്കും നിങ്ങൾക്ക് വെള്ളം കൂടുതലുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, അരപ്പ് മാത്രം ചേർത്താൽ മതി. അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു അരച്ചതിൻ്റെ പച്ച മണം അല്ലെങ്കിൽ പച്ച ടേസ്റ്റ് മാറുന്ന വിധത്തിൽ അതൊന്ന് വേവിച്ചെടുക്കുക. ഇനി അത് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു നേരത്തെ നമുക്കിതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത്, അപ്പോൾ ആ തേങ്ങ നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പ്രത്യേകിച്ച് അത് വേവേണ്ട ആവശ്യമൊന്നുമില്ല, വറുത്ത തേങ്ങ ചെയ്തിട്ടുള്ള കാരണം. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇത് മിക്സ് ചെയ്ത് നന്നായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റത്തെ സ്റ്റേജായിട്ട് താളിക്കാൻ അല്ലെങ്കിൽ കാച്ചാനായിട്ട് നമുക്ക് ആ തേങ്ങ വറുത്ത പാത്രത്തിൽ തന്നെ കാച്ചെടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. നമ്മൾ സാധാരണ ചെയ്യണമെന്ന് തന്നെ, കടുക് പൊട്ടിക്കുക, വേപ്പിൻ്റെ ഇലയും വറ്റൽമുളക് ഇടുക. അപ്പോൾ അത് സംഭവം റെഡി ആയിട്ട് ഇതിനി ആ ചക്ക എരിശ്ശേരിയുടെ മുകളിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ചക്ക എരിശ്ശേരി ഉണ്ടാക്കാനുള്ളൊരു പാട്. എളുപ്പമല്ലേ എല്ലാവർക്കും? ഈസിയാണ്. നമുക്ക് ചക്ക നന്നാക്കി എടുക്കാനും തേങ്ങ ചിരകി വെക്കാനും മാത്രമല്ല ഒരു പണിയുള്ളത്. ചക്ക നമ്മുടെ ലോക്ക്ഡൗണിലൊക്കെ ആകുമ്പോൾ വീട്ടിലെ ആൾക്കാരുണ്ടാകുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നന്നാക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പണി കഴിയും.
നല്ല പ്രതിരോധശേഷി ഉള്ളതാണ് ചക്ക എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഷുഗർ കുറയാനും ഒക്കെ നല്ലതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്ക ഉള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വേറൊരു ടേസ്റ്റിലൊന്ന് കഴിച്ചു നോക്കുമ്പോൾ എല്ലാവരും അതൊന്ന് ഇഷ്ടമാവും. അപ്പം എല്ലാവർക്കും ബൈ.